വഴിനടത്തും സ്വരം, കരുത്തു പകരുന്ന കാഴ്ച എന്ന സന്ദേശവുമായി ഇന്ന് രാജ്യാന്തര നഴ്സസ് ദിനം. നഴ്സുമാർക്ക് ആദരമർപ്പിച്ച് മനോരമ ന്യൂസും കാക്കും കരങ്ങൾക്ക് കൂപ്പുകൈ. നഴ്സസ് ദിനത്തിൽ ഇപ്പോൾ അതിഥിയായി നമുക്കൊപ്പം ചേരുന്നത് യു കെയിൽ നിന്നുള്ള നഴ്സ് ഭാഗ്യലക്ഷ്മിയാണ്. ഭാഗ്യലക്ഷ്മിയെ നഴ്സ് എന്ന നിലയ്ക്കല്ല, നടി എന്ന നിലയിലാകും പ്രേക്ഷകർക്ക് പരിചയം. മഴവിൽ മനോരമയിലെ തട്ടിയും മുട്ടയും പരമ്പരയിൽ മീനാക്ഷിയായി അഭിനയിച്ച ഭാഗ്യലക്ഷ്മി ഇപ്പോൾ യു കെയിൽ നഴ്സാണ്. ഭാഗ്യലക്ഷ്മി ചേരുകയാണ് നമുക്കൊപ്പം. ഭാഗ്യലക്ഷ്മി, ആദ്യം ഈ ദിവസത്തിൻ്റെ, ഈ നഴ്സസ് ദിനത്തിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. ഒപ്പം ഈ കോവിഡ് കാലത്ത് വലിയ സേവനം ചെയ്യുന്ന എല്ലാ നഴ്സുമാർക്കുമുള്ള സ്നേഹാദരം ഇതോടൊപ്പം തന്നെ അറിയിക്കുകയും ചെയ്യണം. ആദ്യം അറിയേണ്ടത് നഴ്സ് എന്ന നിലയിൽ യു കെയിലെ അനുഭവത്തെക്കുറിച്ചാണ്. ഞാൻ എൻ്റെ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് ജോബാണ് യു കെയിൽ. ഞാനിവിടെ വന്ന സമയത്താണ് നമ്മുടെ കോവിഡ് ഫസ്റ്റ് വേവ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഞാൻ വന്നത് ലാസ്റ്റ് ഫ്ലൈറ്റിലായിരുന്നു, ഓൾമോസ്റ്റ് ലാസ്റ്റ് ആ ഫൈനൽ ആ ഫ്ലൈറ്റോടുകൂടി നിന്നായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര ഒരുപാട് കോവിഡ് കേസസ് ഇവിടെയാണെങ്കിലും നാട്ടിലാണെങ്കിലും ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും യുനോ വെരി ഭയങ്കര ഒരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞ് അറിയാൻ സാധിച്ചത് നഴ്സിംഗ് എന്ന ഒരു പ്രൊഫഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് എന്തായാലും ഇന്ത്യയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും നഴ്സുമാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതായത് ഫാമിലി മെമ്പേഴ്സിനെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഹോസ്പിറ്റലിലെ ഓരോ രോഗികളോടും. പിന്നെ ഇവിടെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എല്ലാവരെയും ഒരുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് യു കെയില്. അവിടെ ഇപ്പോ ഈ കോവിഡ് രോഗബാധയൊക്കെ പരിചരിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായോ ഭാഗ്യലക്ഷ്മിക്ക് ഇതിനിടയിൽ തന്നെ? അതെ, ഞാൻ വർക്ക് ചെയ്യുന്നത് തിയേറ്ററിലാണ്. അതായത് സർജറിയും തിയേറ്ററിലുമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ കോവിഡിന്റെ ആ ഒരു പ്രശ്നം ഇവിടെ ഒരുപാട് രൂക്ഷമായപ്പോഴത്തേക്കും ഒരുപാട് പേഷ്യൻസ് പോസിറ്റീവ് ആയിട്ട് ഐസിയുലും അതുപോലെ തന്നെ വാർഡുകളിലും അഡ്മിറ്റ് ആയി തുടങ്ങി. അപ്പോൾ നമുക്ക് സർജറീസ് ക്യാൻസൽ ആയി തുടങ്ങിയായിരുന്നു. കാരണം കോവിഡ് ആയതുകൊണ്ട് ഇവിടെ സർജറീസ് ക്യാൻസൽ ആവും. അപ്പൊ ഒരുപാട് നഴ്സുമാരുടെ ആവശ്യം ഐസിയുലും വാർഡുകളിലും വന്നതോടുകൂടി ഞങ്ങൾ ഐസിയുല് കോവിഡ് പേഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതായത് കോവിഡ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഹെൽപ്പായിട്ട് കോവിഡ് പേഷ്യൻസിനെ നോക്കി തുടങ്ങി. വളരെ 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 നമ്മുടെ ബെസ്റ്റ് തന്നെയാണ് കൊടുത്തത്. അതായത് ഓരോ ഇന്ത്യൻ നഴ്സസ് മാത്രമല്ല എല്ലാ നഴ്സസും, അതുപോലെ തന്നെ എസ്പെഷ്യലി ഇന്ത്യൻ നഴ്സസ് അവരുടെ സേവനം നമ്മളെ ശരിക്കും ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു ഒരു സേവനം തന്നെയായിരുന്നു. എങ്ങനെയാണോ നമ്മൾ വീട്ടിൽ സ്വന്തം അമ്മയും അച്ഛനെയും അല്ലെങ്കിൽ ചേട്ടനെ അനിയനെയൊക്കെ നമ്മൾ പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോട് എങ്ങനെയാണോ സെയിം ആ ഒരു ഫീലിങ്ങോട് കൂടി തന്നെയാണ് ഇവിടെ ഉള്ള എല്ലാ ഇന്ത്യൻ നഴ്സസും അതുപോലെ തന്നെ ഇവിടുത്തെ നഴ്സസും ഇന്ത്യൻ നഴ്സസും എല്ലാവരും ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഇന്ത്യയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് എന്റെ കൂടെ പഠിച്ചവരാണെങ്കിലും സെയിം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു നഴ്സസ് ഡേയില് എനിക്ക് പറയാനുള്ളത് എല്ലാ നഴ്സസിനും ബിഗ് ഒരു ഹാറ്റ്സ് ഓഫ് തന്നെയാണ് എന്റെ സൈഡിൽ നിന്ന്. വളരെ 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 അധികം നന്ദിയുണ്ട് എല്ലാവരോടും. പിന്നെ നഴ്സുമാർ മാത്രമല്ല ഈ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫും, അതായത് നഴ്സസ് ദിനത്തിൽ എനിക്ക് നഴ്സുമാരോട് മാത്രമല്ല എല്ലാവരോടും, ഈവൻ നഴ്സസിന്റെ താഴെ തന്നെ വർക്ക് ചെയ്യുന്ന ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി ജി എൻ എം അതുപോലെ തന്നെ ഒരേ കാറ്റഗറി വർക്ക് ചെയ്യുന്ന എല്ലാ നഴ്സിംഗ് സ്റ്റാഫിനും അതുപോലെ തന്നെ താഴെ വർക്ക് ചെയ്യുന്ന എല്ലാ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും എന്റെ വക ഒരുപാട് നന്ദിയുണ്ട്. തീർച്ചയായും ഭാഗ്യലക്ഷ്മി, ഒരു ഈ നഴ്സസ് ദിനം എന്നാലേ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാ ദിവസവും എന്നതുപോലെ നിങ്ങളുടെ സേവനത്തെ അംഗീകരിക്കാതെ നമുക്ക് മുമ്പോട്ട് കടന്നു പോകാൻ കഴിയില്ല എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും എന്നതാണ് യഥാർത്ഥത്തിൽ വാസ്തവം. പക്ഷെ ഈ ഒരു ദിവസം അത് പ്രത്യേകമായി എടുത്ത് കാണിക്കുന്നു എന്നത് മാത്രമാണ്. ഭാഗ്യലക്ഷ്മി, ഇതിലിപ്പോൾ യു കെയിൽ ഇപ്പോഴത്തെ ഈ കോവിഡ് വ്യാപനത്തിന്റെ അവസ്ഥ എന്താണ്? അറിയാമല്ലോ ഇവിടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിലും രാജ്യത്താകെയുള്ള ഇപ്പോഴാണ് ഇവിടെ അതിന്റെ ഒരു പീക്കിൽ നിൽക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഇപ്പോഴത്തെ ഒരു കോവിഡ് വ്യാപനത്തിന്റെ അവസ്ഥ? ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാട്ടിലാണെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു നാട്ടിൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ തേർഡ് വേവ് ആണ്. ഇവിടെ ആണെങ്കിൽ ഒരു സമയമായപ്പോ കൂടിയായിരുന്നു, ഇപ്പൊ ഇവിടെ കുറഞ്ഞു വരികയാണ്. ലോക്ക്ഡൌൺ ഒക്കെ മാറ്റി തുടങ്ങി, ജസ്റ്റ് ലോക്ക്ഡൗൺ ഒക്കെ മാറ്റി തുടങ്ങി, കടകളൊക്കെ ഓപ്പൺ ആയി. എന്നാലും എല്ലാ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അതുപോലെ തന്നെ മാസ്കും യൂസ് ചെയ്താണ് എല്ലാവരും ഇവിടെ നടക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും പുറത്തു പോകുമ്പോഴും സോഷ്യൽ ഡിസ്റ്റൻസിങ് നല്ലപോലെ കീപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇവിടെ കേസസ് കുറവാണ്, ലോക്ക്ഡൌൺ മാറി തുടങ്ങിയിട്ടുണ്ട്.
ഭാഗ്യലക്ഷ്മി പഠിക്കുന്ന സമയത്ത് ഒപ്പം പഠിച്ചവരൊക്കെ ഇപ്പോൾ നാട്ടിൽ തന്നെ പ്രവർത്തിക്കുന്നവരുണ്ടാകുമല്ലോ. ഇപ്പോൾ രണ്ട് ഇടങ്ങളിലെ വ്യത്യസ്തമായ അവസ്ഥ, ഇവിടെ ഈ കോവിഡ് കാലത്ത് വർക്ക് ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന വെല്ലുവിളികൾ, സമാനമായ രീതിയിൽ അവിടെ യു കെയിൽ ഇപ്പോഴത്തെ സാഹചര്യം രണ്ടും അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ഒപ്പം ഉണ്ടായിരുന്നവർക്ക് ഒക്കെ ആയി സംസാരിക്കുന്ന സമയത്ത് ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ച് അവരെന്താണ് പറയുന്നത് ഈ കാലത്ത്? വെല്ലുവിളികൾ എന്ന് പറയുന്നത് അവരുടെയൊക്കെ എനിക്ക് തോന്നുന്നു പേഴ്സണലി എല്ലാ നേഴ്സസും നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഇപ്പൊ കോവിഡ് വാർഡുകളിലാണെങ്കിലും അതുപോലെ തന്നെ എയർപോർട്ടുകളിലാണെങ്കിലും ഒരുപാട് ഒരുപാട് ഏരിയയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ഷോർട്ടാണ് സ്റ്റാഫ്, നല്ല രീതിയിൽ ഷോർട്ട് ഉണ്ടെന്നും അറിയാം. അപ്പം എന്റെ ഫ്രണ്ട്സ് എന്നോട് വിളിക്കുമ്പോൾ പറയുന്നത് വളരെയധികം അവരുടെ ഡ്യൂട്ടി ടൈമിംഗ് ഒരുപാട്, ചിലപ്പം അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞാലും അവർക്ക് ചിലപ്പോൾ കുറച്ചു നേരം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കേണ്ടി വരും. കാരണം ഇത് സംഭവിക്കുന്നത് തിരക്ക് മൂലമാണ്, അല്ലാതെ സ്റ്റാഫ് പേഷ്യൻസിന്റെ എണ്ണം കൂടുതലായതുകൊണ്ടും ഒക്കെയാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷെ വളരെ വളരെ നല്ല രീതിയിൽ, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഹാർഡ് വർക്കാണ് എല്ലാ നഴ്സസും ചെയ്യുന്നത് വളരെ ഭയങ്കര ഒരു ഹാർഡ് വർക്കാണ്. ചിലപ്പോൾ അവരുടെ ഡ്യൂട്ടി ടൈമിംഗ്, അല്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫുഡ് കഴിക്കാനുള്ള സമയം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കാനുള്ള സമയം, ചിലപ്പോൾ പി പി നമ്മൾ ചിലപ്പോൾ ഊരി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇനി ഇപ്പൊ വെള്ളം കുടിക്കണമെങ്കിൽ മാത്രമായിട്ട് പി പി ഊരണ്ടേ, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എടുത്തിട്ടണ്ടേ. ചിലപ്പോൾ ആ സമയം അവർ ലാഭിച്ച് വെള്ളം കുടിക്കാതെയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് വാഷ്റൂമിൽ പോകാൻ പറ്റാതെയൊക്കെ ആയിരിക്കും അവർ അത്രയും സമയം സാക്രിഫൈസ് ചെയ്തായിരിക്കും അവരവിടെ നിൽക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അടുത്ത് പറയാറുണ്ട്. അതെനിക്കൊരു ഒരു 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 അവരുടെയും കൂടെ അവർ അത്രയും സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെയാണെങ്കിലും ഞാൻ ഐ സി യു വർക്ക് ചെയ്യുമ്പോൾ പേഴ്സണലി ഓ വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇനി പി പി വരണ്ടേ, ഞാൻ കുറച്ചേരം കൂടെ നിൽക്കാം, അങ്ങനെ ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. യെസ്, നന്ദി ഭാഗ്യലക്ഷ്മി ഈ ചുരുങ്ങിയ സമയം ചേർന്നു. അപ്പോൾ ഈ ദിവസം നിങ്ങൾ നേരിടുന്ന വെല്ലുവിളികളൊപ്പം എല്ലാ നഴ്സുമാർക്കുമുള്ള ഈ ദിവസത്തെ ആദരവും ഒക്കെ അർപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ. വളരെ നന്ദി മനോരമ ന്യൂസിനൊപ്പം ചേർന്നാലും.